പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസന്റ്സ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം ഖാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Oman News brought to you by Seapearls Gold and Diamond Jewelry. 30 years of trust. ഒമാനിൽ 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും വിശ്വസ്തതയുടെ 916 പരിശുദ്ധിയുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയാണ് സീപേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. സീപേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി. സീപേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. നമസ്കാരം. പുരുഷോത്തങ്കഞ്ചി എക്സ്ചേഞ്ചും സീപേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്ന് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷെല്ലിൻ പൊയ്യാറ. ഇന്ന് February 11 വെള്ളിയാഴ്ച. വോയിസ് ഓഫ് ഒമാന്റെ വ്യക്തിപരിചയത്തിൽ ഇന്ന് ഒമാനിലെ കുടുംബ സൗഹൃദ കൂട്ടായ്മയായ കോക്ടെയിൽ ഫാമിലി ഗ്രൂപ്പാണ് അതിഥികളായി എത്തുന്നത്. എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കോവിഡ് മഹാമാരിക്കെതിരെയുള്ള ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചത് സ്വദേശികളെക്കാൾ കൂടുതലും വിദേശികൾ. ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 5 ലക്ഷത്തിലധികം ആളുകൾക്കാണ് 3rd ഡോസ് നൽകിയത്. ഇതിൽ 363,242 ആളുകളും വിദേശികളാണ്. 1,44,198 ഒമാനി പൗരന്മാർ മാത്രമാണ് 3rd ഡോസ് വാക്സിൻ എടുത്തിട്ടുള്ളത്. 31 ലക്ഷത്തിലധികം ആളുകൾക്കാണ് 1rd ഡോസ് നൽകിയത്. ഇതിൽ 17,70,692 ഒമാനികളും 14,20,950 വിദേശികളും ഉൾപ്പെടും. 16,86,562 സ്വദേശികൾക്കും 13,11,310 വിദേശികൾക്കും ഉൾപ്പെടെ ആകെ 29 ലക്ഷത്തിലധികം 2rd ഡോസ് നൽകിയെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ രാജ്യത്ത് ഏകദേശം 160,000 ആളുകൾ ഇപ്പോഴും ആദ്യ ഡോസ് പോലും കുത്തിവയ്പ് എടുത്തിട്ടില്ലെന്ന് ഡാറ്റ അനലിസ്റ്റായ അൽമൈമാനി പറഞ്ഞു. ഒഎസിസി ഒമാൻ നാഷണൽ കമ്മിറ്റി KPCC പിരിച്ചുവിട്ടു. ഇത് സംബന്ധിച്ച് KPCC ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണന്റെ കത്ത് ലഭിച്ചിട്ടുണ്ടെന്ന് ഒഎസിസി ഗ്ലോബൽ ചെയർമാൻ കുമ്പളത്ത് ശങ്കരപ്പിള്ള അറിയിച്ചു. കമ്മിറ്റിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 7 അംഗ അഡ്ഹോക് കമ്മിറ്റി രൂപവത്കരിക്കുകയും ചെയ്തു. ഒഎസിസി മിഡിൽ ഈസ്റ്റ് കൺവീനറായ സജീവ് സോപ്പിനെ അഡ്ഹോക് കമ്മിറ്റിയുടെ കോർഡിനേറ്ററായും നിയമിച്ചു. എസ് പുരുഷോത്തമൻ നായർ, ഹൈദ്രോസ് പുതുവന, നിയാസ് ചെണ്ടയാട്, ബിന്ദു പാലയ്ക്കൽ, MJ സലീം, ബനീഷ് മുരളി എന്നിവരാണ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ. പുതിയ കമ്മിറ്റി നിലവിൽ വരുന്നതുവരെ അഡ്ഹോക് കമ്മിറ്റിക്കായിരിക്കും ഒഎസിസി നാഷണൽ കമ്മിറ്റിയുടെ ഭരണ ചുമതല. നിലവിലുള്ള കമ്മിറ്റി സിദ്ദിഖ് ഹസന്റെ നേതൃത്വത്തിൽ 11 വർഷത്തോളമായി ഒമാനിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ജനറൽ സെക്രട്ടറി NO ഉമ്മൻ 4 വർഷം മുമ്പ് രാജിവെച്ചിരുന്നു. 3 വർഷത്തേക്കായിരുന്നു നിലവിലെ കമ്മിറ്റി KPCC പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും പുതിയ കമ്മിറ്റി പല കാരണങ്ങളാൽ നീളുകയായിരുന്നു. അമറാത്ത് ക്രിക്കറ്റ് അക്കാദമി സ്റ്റേഡിയത്തിൽ വെള്ളിയാഴ്ച തുടക്കമാകുന്ന ചതുർരാഷ്ട്ര 2020 ടൂർണമെന്റിൽ ആതിഥേയരായ ഒമാൻ നേപ്പാളിനെ നേരിടും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. രാവിലെ 10 നടക്കുന്ന മത്സരത്തിൽ UAE അയർലൻഡിനെ നേരിടും. ഒമാൻ, UAE, നേപ്പാൾ, അയർലൻഡ് എന്നീ 4 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഓരോ രാജ്യവും നേരിട്ട് ഓരോ പ്രാവശ്യവും ഏറ്റുമുട്ടും. കോവിഡ് ഭീതിക്കിടെ കായികരംഗത്ത് പുത്തൻ ഉണർവ് പകർന്നുകൊണ്ട് ടൂർ ഓഫ് ഒമാൻ ദീർഘദൂര സൈക്ലിംഗ് മത്സരത്തിന് വർണ്ണാഭമായ തുടക്കം. ആദ്യദിനത്തിൽ UAE ഫെർണാൻഡോ ജേതാവായി. മാർക്ക് കവൻഡിഷ്, കഥൻ ഗ്രോവസ് എന്നിവർ യഥാക്രമം 2, 3 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്തു. 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വിശ്വാസി സമൂഹം ഇന്ന് ജുമു നമസ്കാരം നിർവഹിക്കാൻ പള്ളികളിലേക്ക് തിരിക്കും. കോവിഡ് വ്യാപനത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച ജുമ പുനരാരംഭിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന സുപ്രീം കമ്മിറ്റിയാണ് അനുവാദം നൽകിയത്. 50% ആളുകളെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. ഇക്കാര്യത്തിൽ നിശ്ചയിച്ചിട്ടുള്ള മുൻകൂർ നടപടികൾ സ്വീകരിക്കണമെന്നും സുപ്രീം കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 23,000 വ്യാജ സിഗരറ്റുകൾ പിടിച്ചെടുത്തതായി റോയലമൻ പോലീസ് അറിയിച്ചു. വടക്കൻ ബാത്തന, തെക്കൻ ബാത്തന ഗവൺമെന്റുകളിൽ നിരവധി സ്ഥലങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത്. വിദേശ തൊഴിലാളികളായിരുന്നു ഇത്തരത്തിലുള്ള വ്യാജ സിഗരറ്റുകളുടെ വിൽപ്പനയും മറ്റും നടത്തിയിരുന്നതെന്ന് കസ്റ്റംസ് അധികൃതർ പ്രസ്താവനയിൽ പറഞ്ഞു. February 10 മുതൽ 2 ദിവസത്തേക്ക് എല്ലാ ഗവൺമെന്റുകളിലെയും സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതായി ഭവന നഗരാസൂത്രണ മന്ത്രാലയം അറിയിച്ചു. ഒമാൻ അടക്കമുള്ള 82 രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് RT-PCR ടെസ്റ്റ് ഒഴിവാക്കിയിട്ടുള്ള ഇന്ത്യൻ സർക്കാരിന്റെ തീരുമാനം യാത്രക്കാർക്ക് വലിയ ആശ്വാസകരമാകുന്നു. RT-PCR ടെസ്റ്റ് നടത്തിയ ഇനത്തിൽ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കുന്നതിനോടൊപ്പം യാത്ര എടുക്കുമ്പോഴുള്ള മനോസംഘർഷം ഒഴിവാക്കാനും തീരുമാനം ഏറെ സഹായകരമാകും. കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം ഏറെ ആഹ്ലാദത്തോടെയാണ് വരവേറ്റത്. ക്വാറന്റൈൻ ഒഴിവാക്കിയുള്ള കേരള സർക്കാരിന്റെ തീരുമാനത്തിന് പുറമെ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം വന്നതും ഇന്ത്യൻ സെക്ടറുകളിലേക്കുള്ള യാത്രക്കാർക്ക് വലിയ അനുഗ്രഹമായി.
ഒമാനിൽ ആദ്യകാലങ്ങളിൽ RT-PCR ടെസ്റ്റിന് 25 റിയാലായിരുന്നു ഈടാക്കിയിരുന്നത്. പിന്നീട് ക്രമേണ അത് കുറയുകയും ചില സ്ഥാപനങ്ങൾ 8 റിയാലിന് വരെ ടെസ്റ്റ് നടത്തുകയും ചെയ്തിരുന്നു. എങ്കിലും പല സ്ഥാപനങ്ങളും ഇപ്പോഴും 15 റിയാൽ വരെ ഈടാക്കുന്നുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ 50-ൽ അധികം ജീവനക്കാരുണ്ടെങ്കിൽ ഒമാനി സ്വദേശിയായ സൂപ്പർവൈസർമാരെ നിയമിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1743 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 5 പേർ മരിക്കുകയും ചെയ്തു. ഇതോടെ മഹാമാരി പിടിപെട്ട് മരിച്ചവരുടെ എണ്ണം 4,195. കഴിഞ്ഞ ദിവസം 2,433 പേർ രോഗമുക്തി നേടി. മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് രോഗപ്രതിരോധ മുക്തി നിരക്ക് രോഗബാധിതരെക്കാൾ കൂടുതലായി രേഖപ്പെടുത്തുന്നത്. ഇത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. 92.5% രോഗമുക്തി നിരക്ക്. 88 പേരെ പുതുതായി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ രാജ്യത്തെ വിവിധ ആതുരാലയങ്ങളിൽ കഴിയുന്നവരുടെ എണ്ണം 417. ഇതിൽ 73 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 22,893 ആളുകളാണ് നിലവിൽ രാജ്യത്ത് കോവിഡ് ബാധിതരായി കഴിയുന്നത്. പ്രതിദിന മരണനിരക്ക് കുറയുന്നതും പോസിറ്റീവ് കേസുകളിൽ കുതിപ്പില്ലാത്തതും ആശ്വാസം നൽകുന്ന കാര്യമാണ്. എന്നാൽ ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മരണനിരക്ക് ഉയർന്നു. ഈ മാസം 22,000 ആളുകൾക്കാണ് കോവിഡ് പിടിപെട്ടത്. 49 പേർ മരിക്കുകയും ചെയ്തു. 16,000 ആളുകൾക്ക് അസുഖം ഭേദമായി. തലസ്ഥാന നഗരിയിലെ സുൽത്താൻ ഖാബൂസ് സ്ട്രീറ്റ് ഭാഗികമായി അടച്ചു. മൊവേല പാലം മുതൽ ബുർജൽ സഹുവ റൗണ്ട് ഓബോട്ട് വരെയുള്ള ഭാഗമാണ് അറ്റകുറ്റപ്പണികൾക്കായി താൽക്കാലികമായി അടച്ചിരിക്കുന്നത്. ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് ഇന്ന് നടക്കും. എംബസി ഹാളിൽ ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന പരിപാടിയിൽ അംബാസഡർ അമിത് നാരംഗ് സംബന്ധിക്കും. ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് പരാതികൾ ബോധിപ്പിക്കാവുന്നതാണ്. മുൻകൂട്ടി അനുമതി നേടേണ്ടതില്ല. പങ്കെടുക്കാൻ എത്തുന്നവർ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം. നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് 9282720 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മാസ്റ്റർ വിഷൻ ഇന്റർനാഷണൽ 5th എക്സലൻസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. മാധ്യമ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ പ്രമുഖരെയാണ് പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. എഡിറ്റർ പ്രമോദ് രാമനും സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ സ്മിതി പരുത്തിക്കാരനുമാണ് 2 പുരസ്കാരങ്ങൾ ലഭിച്ചത്. ദുബായിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ഈ വർഷത്തെ മികച്ച ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റിനുള്ള പുരസ്കാരമാണ് പ്രമോദ് രാമന് ലഭിച്ചത്. മികച്ച കറന്റ് അഫയേഴ്സ് പ്രസന്റർ പുരസ്കാരമാണ് സ്മിതി പരുത്തിക്കാട് നേടിയത്. മലമ്പുഴ ചേറാട് കുറുമ്പാച്ചി മലയിൽ കുടുങ്ങിയ മലമ്പുഴ സ്വദേശി ബാബുവിന്റെ ആരോഗ്യനില തൃപ്തികരം. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബാബുവിന്റെ കാലിലെ പരിക്ക് സാരമുള്ളതല്ല. മുറിവ് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ബുധനാഴ്ച ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം നൽകി. മുൻമന്ത്രി AK ബാലൻ, DMO ഡോക്ടർ KP റീത്ത് എന്നിവർ ബാബുവിനെ സന്ദർശിച്ചു. മീഡിയ വൺ ചാനലിന്റെ അനുമതി റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ ഉത്തരവ് ശരിവച്ചുകൊണ്ട് സിംഗിൾ ബെഞ്ച് വിധിക്കെതിരായ അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയാൻ മാറ്റിവെച്ചു. ജിദ്ദയിലെ അഹബ വിമാനത്താവളത്തിനു നേരെ ഹൂദി ഡ്രോൺ ആക്രമണം. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ വിമാനത്താവളത്തിന് സമീപം വെടിവെച്ചിട്ടതായി അറബ് സഖ്യസേന അറിയിച്ചു. കേരളത്തെ അധിക്ഷേപിച്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ചുട്ട മറുപടി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. UP കേരളം പോലെയായാൽ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ആരും കൊല്ലപ്പെടാത്ത ഒരുമയുള്ള സമൂഹമായി മാറുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. UPയിലെ ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. UP കേരളമാകുമോ എന്ന് യോഗി ഭയക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ട്വിറ്ററിലൂടെയാണ് മുഖ്യമന്ത്രി യോഗിക്ക് മറുപടി നൽകിയത്. UPയിൽ BJP വീണ്ടും അധികാരത്തിലെത്തിച്ചില്ലെങ്കിൽ സംസ്ഥാനം കേരളമോ കാശ്മീരോ ബംഗാളോ ആകുമെന്നായിരുന്നു യോഗിയുടെ വിവാദ പ്രസ്താവന. സാമൂഹ്യ ജീവിതത്തിന്റെ ഏത് സൂചികകളിലും ലോകം തന്നെ മാതൃകയായി കാണുന്ന കേരളത്തിനോടൊപ്പമെത്താൻ UPയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് യോഗി ആദിത്യനാഥിനെ ഭയപ്പെടുത്തുന്നുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിന്നീട് വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞു. കേരളത്തിനെതിരെ ദുഷ്പ്രചരണം നടത്തുന്ന അജണ്ടയുടെ തികട്ടലാണ് സംസ്ഥാനത്തെ കുറിച്ചുള്ള പരാമർശമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു മണി റിയാലിന് 194.15 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. മസ്കറ്റ് നിന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 22 ഡിഗ്രി സെൽഷ്യസ്. ടുഡേസ് ഗോൾഡ് റേറ്റ് ഈസ് ബ്രോട്ട് യു ബൈ സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി. 30 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 22,500 പൈസ. വാലന്റൈൻസ് ഡേ ദിനാഘോഷത്തോടനുബന്ധിച്ച് 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ 100 റിയാലിന്റെ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ 1 സ്വർണ്ണനാണയം സമ്മാനമായി ലഭിക്കും. കൂടാതെ സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടുകൾ ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ആളുകളിൽ നിന്നും നറുക്കെട്ടെടുക്കുന്ന 2 പേർക്ക് ഷാൻഗ്രില്ല ബാറൽ ജിസയിൽ നിന്നും ഡിന്നർ വൗച്ചർ സൗജന്യമായി ലഭിക്കുന്നതാണ്.
യൂസുഫ്മാന്റെ വ്യക്തിപരിചയത്തിൽ ഇന്ന് ഒമാനിലെ കുടുംബ സൗഹൃദ കൂട്ടായ്മയായ കോക്ടെയിൽ ഫാമിലിയാണ് അതിഥികളായി എത്തുന്നത്. എല്ലാവരും കണ്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ശുഭദിനം, നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുർഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും, 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Voice of Oman. Voice of Oman. Oman News brought to you by Seapearls Gold and Diamond Jewelry. 30 years of trust. Omanil 30 varshathe pravartana parambaryavum vishwasthathayude 916 parishuddhiyumulla Gold and Diamonds Jewelry aanu Seapearls Gold and Diamonds Jewelry. Seapearls Gold and Diamond Jewelry. Seapearls Gold and Diamonds Jewelry. Purushottam Gandhi.